ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽസ് ഇതിന്റെ പാർട്ട് വൺ ആണ്. യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ഒരു പ്രോബ്ലം ആണ്, ഒരു ഗിവൺ പീരിയോഡിക് സിഗ്നൽ എന്നിട്ട് അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ നാല് ടിപ്പിക്കൽ പ്രോബ്ലംസ് ഓരോ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽ എക്സ് ഓഫ് ടി വിത്ത് പീരിയഡ് ടി ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് എസ് ഈക്വൽസ് 1 divided by 1 minus e raised to minus st into x1 of s. ഇതാണ് ഒരു പീരിയോഡിക് സിഗ്നലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ വരുന്നത്. സിഗ്നൽ എക്സ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് എസ് ഈക്വൽസ് 1 divided by 1 minus e raised minus st into x1 of s. അതിൽ ഈ ടി മീൻസ് ടൈം പീരിയഡ് ഓഫ് എ ഗിവൺ സിഗ്നൽ. Okay, this T is the time period of given signal. ഏത് സിഗ്നൽ ആണോ തരുന്നത് അതിന്റെ ടൈം പീരീഡ് ആണ് ഈ ടി എന്ന് കറസ്പോണ്ട് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് എക്സ് വൺ ഓഫ് എസ് ഉണ്ട് അല്ലേ. എക്സ് വൺ ഓഫ് എസ് കറസ്പോണ്ട്സ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ വൺ സൈക്കിൾ ഓഫ് ഗിവൺ വേവ് ഫോം. എക്സ് വൺ ഓഫ് എസ് കറസ്പോണ്ട്സ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലാപ്ലാസ് transform of one cycle of given waveform. ഇതിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. നമ്മളുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂല് ഡെറിവേഷൻ വേണ്ട, ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഒരു പീരിയോഡ് സിഗ്നലിന്റെ കേസിൽ അതിന്റെ എക്സ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് 1 divided by 1 minus e raised to minus st. അതിൽ ഈ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഗിവൺ പീരിയോഡ് സിഗ്നലിന്റെ ടൈം പീരീഡ് ആണ്. അതുപോലെ എക്സ് വൺ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരിയോഡ് സിഗ്നലിന്റെ ഒരു സൈക്കിളിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എക്സ് വൺ ഓഫ് എസ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഒരു ഗിവൺ സിഗ്നലാണ് തന്നിരിക്കുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതൊരു പീരിയോഡിക് സിഗ്നലാണ്. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നലിന്റെ എക്സ്പ്രഷൻ എഴുതണം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് സിഗ്നൽ. എന്തായിരുന്നു ഇക്വേഷൻ? ദറ്റ് ഈസ് ഹിയർ സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ആയിരിക്കും. 1 divided by 1 minus e raised to minus st into x1 ഓഫ് എസ്. അപ്പൊ ഇവിടെ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടി എന്ന് വെച്ചാൽ ടൈം പീരീഡ് ഓഫ് ഗിവൺ സിഗ്നൽ ആണ്. തന്നിരിക്കുന്ന സിഗ്നൽ നോക്കണം. ഇപ്പൊ തന്നിരിക്കുന്ന സിഗ്നലിൽ ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ആണ്. ഓക്കെ, ടൈം പീരീഡ് ടി ആണ്. അപ്പൊ ഇവിടെ സെയിം ടി തന്നെയാണ്. ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ ടൈം പീരീഡ് ടി ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എക്സ് വൺ ഓഫ് എസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സിംഗിൾ വേവ് ഫോമിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ആ ഒരു സൈക്കിളിലുള്ള വേവ് ഫോമാണ്, 1 cycle ഓഫ് വേവ് ഫോമാണ് എക്സ് വൺ ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 1 cycle നമ്മൾ എടുത്ത് റീഡ്രോ ചെയ്യുകയാണ്. ഇതിന്റെ 1 cycle ഇപ്പോഴത്തേക്ക് ഇതിന്റെ സൈക്കിൾ വരുന്നത് 0 t/2 to t ആണ്. ഇവിടെ പീരീഡ് ഇങ്ങനെയാണ് വരുന്നത്. ദിസ് ഈസ് 1. അപ്പൊ ഇതാണ് നമ്മളുടെ എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗിവൺ പീരിയോഡ് സിഗ്നലിന്റെ 1 cycle ഓഫ് വേവ് ഫോം ആണ് എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റെപ്പ് എന്താണ്? ഇനി ഈ ഈ സിഗ്നലിന്റെ എക്സ് വൺ ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് ഈ പീരിയോഡ് സിഗ്നലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ് ഓഫ് ടീന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് വൺ ഓഫ് ടി ഒരു സൈക്കിളിലുള്ള വേവ് ഫോമിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ഉണ്ട്, -∞ to ∞ ഇന്റഗ്രൽ എക്സ് വൺ ഓഫ് ടി ഇ റേസ്ഡ് മൈനസ് എസ് ടി ഡി ടി. ഇവിടെ എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്നത് അതിന്റെ ഇന്റർവെല്ലിൽ വരുന്നത് 0 to t ആണ്. ഓക്കെ, സിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t അല്ലേ, 0 to t. എക്സ് വൺ ഓഫ് ടി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. 1 ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് എസ് ടി
ഡി ടി ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ വാല്യൂ ഉള്ളത് ഇന്റർവെൽ എത്ര കിട്ടേ ഉള്ളൂ സീറോ ടു ടി ബൈ ടു ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്റർവെല് സീറോ ടു ടി ബൈ ടു എന്ന് എഴുതാം സീറോ ടു ടി ബൈ ടു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ദിസ് വിൽ കറസ്പോണ്ട്സ് ടു അവർ എക്സ് വൺ ഓഫ് എസ് ഇനി എന്ത് ചെയ്യണം അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ലിമിറ്റ് അപ്ലൈ ചെയ്യണം ദറ്റ് ഈസ് എക്സ് വൺ ഓഫ് എസ് ഈക്വൽസ് ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ മൈനസ് വൺ ബൈ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ലിമിറ്റ് ഫ്രം സീറോ ടു ടി ബൈ ടു ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ് ഇപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വൺ ബൈ എസ് ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടു എന്ന് കിട്ടും ഇവിടെ മൈനസ് ഉണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് വൺ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ എസ് ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടു എന്ന് കിട്ടും ഇനി നമ്മളുടെ എയിം എന്താ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡ് സിഗ്നൽ എക്സ് ഓഫ് ടി ആ ഫൈൻഡ് ഔട്ട് ഉണ്ട് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തത് എക്സ് വൺ ഓഫ് എസ് ആണ് ദാറ്റ് കറസ്പോണ്ട്സ് ടു എ സിംഗിൾ സൈക്കിളിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇനി ഹോൾ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഗിവൺ പീരിയോഡ് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ എക്സ് വൺ ഓഫ് എക്സ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എക്സ് വൺ ഓഫ് എസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് എന്തൊരു വാല്യൂ ആ വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ദിസ് വാല്യൂ ദാറ്റ് ഈസ് വൺ ബൈ എസ് ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടു എന്ന് വരും ഓക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് വരും ഓക്കെ ദിസ് കറസ്പോണ്ട്സ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഗിവൺ വേവ് ഫോം ഓക്കെ ഈസി ആണ് ഇങ്ങനെയുള്ള പീരിയോഡിക് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പീരിയോഡിക് സിഗ്നലിൻ്റെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ഇ റേസ് ടു മൈനസ് എ സി ആണ് അതിൽ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ട്സ് ടു ഗിവൺ വേവ് ഫോം ഏത് വേവ് ഫോമാണ് തരുന്നത് അതിൻ്റെ ടൈം പീരീഡ് ആയിരിക്കും ഈ ടി എന്ന് കറസ്പോണ്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ പീരിയോഡ് സിഗ്നലിൽ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് വൺ ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ പീരിയോഡിക് സിഗ്നൽ ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ടു ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിൽ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു